സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യന്റെയും പാർട്ടിയുടെയും വിശ്വസ്തനായ ശിവശങ്കർ ഇടതുപക്ഷ ഭരണം വരുമ്പോഴെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ശിവശങ്കർ ഉണ്ടാവുമായിരുന്നു ഐ ടി മിഷനിലും പൊതുവിദ്യാഭ്യാസത്തിലും ടൂറിസം വകുപ്പിലും ശിവശങ്കർ മേധാവിയായിരുന്നിട്ടുണ്ട് സി പി എമ്മിന്റെ നയങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ കഴിയുന്ന ആളായിട്ടാണ് ശിവശങ്കർ അറിയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന്റെ സ്വന്തം ഐ എ എസുകാരനായിരുന്നു ശിവശങ്കർ ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ശിവശങ്കറിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായ ശിവശങ്കർ എന്തുകൊണ്ട് ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടും പ്രതികരിക്കുന്നില്ല തെറ്റ് ചെയ്തതുകൊണ്ടാകുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൺഫേർഡായി ഐ എ എസ് ലഭിച്ച എം ശിവശങ്കർ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ച വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് എം എ ബേബിക്കൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിലും കോടിയേരി ബാലകൃഷ്ണനൊപ്പം ടൂറിസം വകുപ്പിലും നിർണായകമായ ചുമതലകൾ വഹിച്ചയാളായിരുന്നു ശിവശങ്കർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രമുഖരായ രണ്ട് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കൊപ്പം ജോലി ചെയ്തയാൾ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുന്നതിൽ അത്ഭുതമൊന്നും തന്നെ പറയാനില്ല എന്നാൽ ഒരു പെണ്ണ് വന്ന് വീണപ്പോൾ ഉലഞ്ഞു പോയതാണോ ഐ ടി സെക്രട്ടറിയുടെ മനോധൈര്യം രണ്ടായിരത്തി പതിനാറ് മുതലായിരുന്നു ശിവശങ്കറിന്റെ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഭരിക്കുന്ന ഐ വകുപ്പ് നിരവധി വിവാദങ്ങളുടെ കേന്ദ്രം തന്നെയായി മാറി സ്പ്രിങ്ക്ലർ ഉയർന്നപ്പോൾ സ്വയം കുറ്റമേറ്റെടുത്ത മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ കാണിച്ച ആ വ്യഗ്രത മാത്രം മതിയാകും ശിവശങ്കറിന്റെ മുഖ്യനോടുള്ള ഒലിപ്പീരും സ്നേഹവുമൊക്കെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കെ കൊണ്ടുവന്നതും പ്രളയ നഷ്ടപരിഹാരത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്പ് സൗജന്യമെന്ന് പറഞ്ഞെങ്കിലും എട്ടു ലക്ഷത്തോളം കൊടുക്കേണ്ടി വന്നതും റവന്യൂ വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ അട്ടിമറിച്ചെന്ന സി പി ഐ ആരോപണമടക്കം ബെഫ്കോയുടെ മധ്യ ആപ്പ് ഇ ബസ് പദ്ധതിക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കൺസൾട്ടൻസി ആക്കിയത് തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ശിവശങ്കറിനു നേരെ ഉണ്ടായത് ഇപ്പോൾ ഇത് സ്വർണവും സ്വപ്നയും കള്ളക്കടത്തും ശരിക്കും ശിവശങ്കർ ആരാണ് സ്വപ്ന കസ്റ്റഡിയിലായതോടെ ഇനി ശിവശങ്കറിന്റെ പല സ്വാധീനങ്ങളും പുറത്തുവരും എന്നു തന്നെയാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്